കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഒരു ദിവസം രണ്ട് പേർ മരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇത് ഒരു ശരിയായ വാർത്തയല്ല. കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, മതകൊലപാതകങ്ങളാണ്. ഇസ്ലാമിക ജിഹാദികൾ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിന്റെ പരമ്പരയാണ് ഈ കാണുന്നത്. അതിന് അപവാദമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ കൊന്നു എന്നുള്ളതാണ്. അവിശ്വസനീയമായ കാര്യമാണ്. ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന സ്ഥലം SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കൂടാരമാണ്, താവളമാണ്. ആർക്കാണിത് അറിഞ്ഞുകൂടാത്തത്? അവിടെ ഒരു പ്രത്യേക ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മണ്ണഞ്ചേരി. ഇത് വർഷങ്ങളായി എല്ലാവർക്കും അറിയാം. അവിടെ കയറിയൊന്നും ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനെയും ആർക്കും വെട്ടാൻ സാധ്യമല്ല. ഇനി വെട്ടിയാൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനും സാധ്യമല്ല. രാത്രിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന സ്വഭാവം വരെ മണ്ണഞ്ചേരിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിനുണ്ട്. അത് ആ പ്രദേശത്ത് താമസിക്കുന്നവർക്കറിയാം. ഒരുപാട് അനുഭവസ്ഥന്മാരുമുണ്ട്. ഇനി പോപ്പുലർ ഫ്രണ്ട് പ്രതികൃതി ചെയ്തതോ ആലപ്പുഴയിലെ വെള്ളക്കിണർ എന്ന സ്ഥലത്താണ്. വെള്ളക്കിണറും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രഭൃതികളുടെ, ഇസ്ലാമിക ജിഹാദികളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഒരു ഹിന്ദു കൊല്ലപ്പെട്ടാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. കൊല്ലപ്പെട്ടത് RSS-കാരനാണല്ലോ എന്നുള്ള ആശ്വാസമുണ്ടല്ലോ, അത് അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ഒരു കാര്യം ഓർക്കുക, VD സതീശനും പിണറായി വിജയനും എല്ലാം തന്നെ ഹിന്ദു നാമധാരികളാണ്. അവർ ജിഹാദികൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. പക്ഷെ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ കൊല്ലാതിരിക്കും എന്ന് വിചാരിക്കരുത്. അവരും കൊല്ലപ്പെടും. ഇന്നിപ്പോൾ മരിക്കുന്നത് RSS-കാരനാണ് എനിക്കെന്താ എന്ന് ചിന്തിക്കുന്ന ഹിന്ദുക്കളോട് ഞാൻ പറയുന്നു, നാളെ നിങ്ങളുടെ ഊഴമായിരിക്കും. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇസ്ലാമിക ജിഹാദികളുടെ പ്രവർത്തനമാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ അവർ അഴിഞ്ഞാടുന്ന അവസ്ഥയാണ് കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ കുറഞ്ഞത് ഒരു 35-36% ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 2011 സെൻസസിൽ അത് 27-28% സ്വാഭാവികമായിട്ടും 7-8% മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടിയിരിക്കണം. അത് പബ്ലിക് റോഡിലിറങ്ങി പബ്ലിക് വഴിയിലൂടെ നടക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ലോകമൊട്ടാകെ 35-36% ഇസ്ലാമായി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുമോ അതേ പെരുമാറ്റം ഇന്ന് കേരളത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഈ ജനസംഖ്യാ വർധനവ് മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാം മതത്തെ, മുസ്ലിങ്ങളെ ഞാൻ അടച്ചാക്ഷേപിക്കുകയാണോ? അല്ല, അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ അവരോട് അടച്ചപേക്ഷിക്കുകയാണ്, ഇനിയെങ്കിലും ഈ ജിഹാദികളുടെ പുറത്ത് നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവരണം. ഇപ്പോൾ ഈ പ്രവൃത്തികൾക്ക് നിങ്ങൾ കുറ്റവാളികളല്ല, പക്ഷെ നിങ്ങൾ ഉത്തരവാദികളാണ്. കാരണം നിങ്ങളുടെ മൗനം ജിഹാദികളെ സഹായിക്കുന്നു, നിങ്ങളുടെ മൗനം അവർക്ക് പ്രോത്സാഹനമാകുന്നു. നാളെ ഈ ഉത്തരവാദിത്വം എന്നുള്ളത് ഒരു കുറ്റവാളിയുടെ മനോഭാവമായിട്ട് മാറാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിങ്ങളോടാണ് എന്റെ അപേക്ഷ. ഈ ജിഹാദി പ്രവർത്തനത്തിന് നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി കടിഞ്ഞാണിറണം. ഇല്ലെങ്കിൽ ഈ സാമുദായിക സംഘർഷം വളരെ വലുതാകും. ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ സംഘർഷമല്ല. അങ്ങനെ ഭംഗിവാക്ക് പറയാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ നടക്കുന്നത് ഒരു മതം വേറൊരു മതത്തെ വേട്ടയാടുന്ന പ്രക്രിയയാണ്. ഇത് വളരെ അപകടകരമാണ്, വളരെ അപകടകരമാണ്. ആരെങ്കിലും 1921 അവസ്ഥയാണ് ഇപ്പോഴും കേരളത്തിൽ എന്ന് വിചാരിച്ചാൽ അവർക്ക് തെറ്റി. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. അതെല്ലാം അനുഭവിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാകും. അതിനാൽ ഇസ്ലാമിലെ ഉത്തരവാദിത്വമുള്ളവർ ഉടൻ തന്നെ രംഗത്തിറങ്ങി ഈ പ്രവണതയ്ക്ക് തടയിടണം.
അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാകും. ഇപ്പോൾ കൊല്ലപ്പെടുന്നത് ആർഎസ്എസ്കാരനാണ് എന്ന് ആഘോഷിക്കേണ്ട, നാളെ ആർഎസ്എസ്കാരനല്ലാത്ത സിപിഎംകാരനോ കോൺഗ്രസ്സുകാരനോ കേരള കോൺഗ്രസ്സുകാരനോ ആയ ഹിന്ദുവൊക്കെ കൊല്ലപ്പെട്ടു തുടങ്ങും. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ മൊത്തം മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. നമസ്കാരം.